പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചില നക്ഷത്രക്കാരെ ഏറെക്കാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ദിവസമായിരിക്കും. ഒപ്പം തന്നെ വളരെയധികം ധനനേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. പിതൃസ്വത്തിന്മേലുള്ള തർക്കം കേസാകും. ആ വ്യവഹാരം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്വാധീനം വർദ്ധിക്കും. തൊഴിലിൽ അഭ്യുദയവും ആദായവും അധികരിക്കുന്നതായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവോ ആശിച്ച ദിക്കിലേക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സ്വന്തം സ്ഥാപനത്തിൽ ചില സാങ്കേതിക സൗകര്യങ്ങൾ വന്നുചേരും. കൂട്ടുകാർക്കൊപ്പം വിദേശ യാത്രകളും മറ്റും നടത്തുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത കാണുന്നു. ഒരു കാര്യത്തിലും ജാഗ്രത കുറവ് പാടില്ല. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. മനഃശാന്തിക്ക് ഭംഗം വരാം. ഉപാസനകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം അരുത്. ഗാർഹിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. മക്കളുടെ നിർബന്ധം വിഷമിപ്പിച്ചേക്കാം. കുടുംബത്തിൽ ചില സംഘർഷങ്ങൾ വന്നു പോകും. കടം വാങ്ങുവാനുള്ള പ്രേരണ ഉണ്ടാകും. ഇഷ്ടങ്ങൾ പലതും ത്യജിക്കേണ്ടി വരും. സുഹൃത്തുക്കളുടെ ഇടയിൽ ആദരിക്കപ്പെടും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. അധികാരികളുമായി കലഹിക്കേണ്ടി വന്നേക്കാം. പ്രതീക്ഷിച്ച പദവി ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ തുടങ്ങുവാനോ മുൻപോട്ട് കൊണ്ടുപോകുവാനോ സാധിച്ചു എന്ന് വരികയില്ല. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കായികാധ്വാനം, മാനസിക സമ്മർദ്ദം, പണഞ്ഞെരുക്കം എന്നിവ അനുഭവിക്കേണ്ടി വരും. വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ലഭിക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് പുണ്ണം നക്ഷത്രമാണ്. സർക്കാർ അനുമതിക്കായി അലച്ചിൽ ഉണ്ടാകും. അലച്ചിലുകൾ വർദ്ധിക്കാം. ചെറിയ കാര്യങ്ങൾ നേടുവാനായി പോലും കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അടുത്തത് പൂയം നക്ഷത്രമാണ്. പിതാവിൽ നിന്നോ തലസ്ഥാനിയിൽ നിന്നോ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. ഗൃഹത്തിൽ സമാധാനം പുലരും. വീട് നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. തദ്ദേശ ഭരണാധികാരികളുടെ അനുമതി ലഭിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മനസ്സിലെ വിഷാദ ചിന്തകൾ അകലും. വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ നീങ്ങും. ധനവരവ് ഉയരും. കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. അടുത്തത് മകം നക്ഷത്രമാണ്. സഹോദരിമാരുമായി ഉള്ള പിണക്കങ്ങൾ മാറും. ജന്മനാട്ടിലേക്ക് മടങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടുവാൻ തുടങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. മാനസികമായ സന്തോഷം ഉണ്ടാകും. ഗൃഹസുഖം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഉള്ളിലുള്ള കാര്യങ്ങൾ ഭംഗിയായി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന സമയമാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൈവശം വന്നു ചേരും. ഉദ്യോഗത്തിൽ ഉള്ളവർക്ക് അധികാരികളുടെ പ്രീതി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സാഹസകർമ്മങ്ങളുടെ അസാധ്യം എന്ന് കരുതപ്പെട്ടിരുന്നവ നേടിയെടുക്കും. പിണങ്ങിപ്പോയവർ മടങ്ങിവരും. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. വീട്ടിലും നാട്ടിലും പുച്ഛി ചുരുത്തവർ സൗഹൃദം തേടി വരുന്നതായിരിക്കും. ഗൃഹസൗഖ്യം ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുവാനാകും. മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കർമ്മഗുണം വർദ്ധിക്കും. ധനപരമായി നേട്ടം ഉണ്ടാകും. വളരെ മധുരമായി സംസാരിക്കുവാനുള്ള സാഹചര്യവും ആൾക്കാരെ വശത്താക്കുവാൻ കഴിയുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. കലാപരമായ പ്രവർത്തനങ്ങളിൽ വിജയിക്കും. പുതിയ തൊഴിൽ ലഭിക്കാം. നവസംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ്. വരുമാനം ഉയരും. സഹോദരന്മാരുടെ സഹായത്താൽ ബിസിനസ് പുതിയ തലത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അടുത്തത് ജ്യോതി നക്ഷത്രമാണ്. പ്രണയിതാക്കൾക്ക് കുറേ കയ്പ് നീര് കുടിക്കേണ്ടി വരും. ജീവിതശൈലി രോഗങ്ങൾ ക്ലേശം ഉണ്ടാക്കിയേക്കാം. ഉദര രോഗങ്ങൾ വിഷമിപ്പിക്കും. എതിർപ്പുകളുടെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രങ്ങൾ മെനയുവാൻ സാധിക്കും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇണങ്ങുന്നതല്ലെന്ന് തിരിച്ചറിയും. വിവാഹകാര്യത്തിൽ ചെറിയ കാലവിളംബരം കൂടി ഉണ്ടായേക്കാം. വ്യവഹാരങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിയുന്നതാണ് ഉചിതം.
ബന്ധുക്കളുടെ സമീപനത്തിൽ അതൃപ്തി ഉണ്ടാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കർമ്മരംഗത്തെ ആലസ്യം അകറ്റാൻ കൂടുതൽ സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിശ്വാസവഞ്ചനയിൽ വേദനിക്കുന്നതായിരിക്കും. വരവും ചെലവും ക്രമപ്പെടുത്തണം. ഊഹക്കച്ചവടത്തിന് മുതിരാതെ ഇരിക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഉചിതമായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. പ്രൊഫഷണലുകൾ വെല്ലുവിളികളെ അതിജീവിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഗൃഹനിർമ്മാണം ഇഴഞ്ഞു നീങ്ങും. വീട്ടിൽ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. പൊതുരംഗത്ത് ഇടപെടുമ്പോൾ വിവേകപൂർവ്വം ഇടപെടുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും. പെരുമാറ്റത്തിൽ സമ്മിശ്ര പ്രതികരണമുണ്ടാകും. സഹപ്രവർത്തകരുടെ വീഴ്ചകൾക്ക് ഉത്തരം പറയേണ്ടി വരും. ശത്രുക്കളെ മനധൈര്യത്തോടുകൂടി നേരിടും. ആവർത്തിക്കുന്ന ദുസ്വപ്നങ്ങൾ ഉറക്കം കെടുത്തും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വലിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ കാണിക്കുന്ന ഉത്സാഹം തുടർന്നും ഉണ്ടാവണം എന്നില്ല. വിഷമ പ്രശ്നങ്ങളുടെ ഗുരുക്കഴിക്കുവാൻ സാധിക്കുകയില്ല. മുൻകൂട്ടി തീരുമാനിച്ച ചില കാര്യങ്ങൾ തടസ്സപ്പെടാം. ബന്ധുവിരോധത്തിന് പാത്രമാകാം. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് തടസ്സങ്ങൾ വന്നുചേരും. ഊഹക്കച്ചവടത്തിൽ ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. പ്രാർത്ഥനകൾ മുടക്കുവാൻ പാടില്ല. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. രോഗികൾക്ക് സമാശ്വാസം കൈവരും. സാമ്പത്തിക ബാധ്യത പരിഹരിക്കുവാൻ വഴിതെളിയും. കുടുംബത്തെ പിരിഞ്ഞവർക്ക് ഒത്തുചേരുവാനാകും. ബന്ധുക്കളുടെ പിന്തുണ ശക്തി പകരും. സൗഹൃദം മൂലം സന്തോഷം ഉണ്ടാകും. സ്വന്തം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. കൃഷിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. പ്രണയത്തിൽ പുരോഗതി ഉണ്ടാകും. ദാമ്പത്യത്തിൽ അനൈക്യം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അതിജീവിക്കുവാൻ സാധിക്കും. പ്രണയകലഹങ്ങൾ അകലും. കലാമത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കൾക്ക് അനുയായികൾ വർദ്ധിക്കും. വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും. അടുത്തത് ചതയ നക്ഷത്രമാണ്. രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കും. ചിരകാല അഭിലാഷങ്ങൾ നടക്കും. കാര്യവിഘ്നം ഒഴിയും. പുതിയ കാര്യങ്ങൾ കൂടിയാലോചനകളിലൂടെ പ്രാവർത്തികമാക്കുവാൻ കഴിയും. മക്കളുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കും. തടസ്സങ്ങൾ നീങ്ങി കാര്യവിജയം ഉണ്ടാകും. വിദേശത്തു നിന്നും ധനം ലഭിക്കും. പാരിതോഷികങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. ധനസഹായം ലഭിക്കും. വില കൂടിയ വസ്തുക്കൾ ലഭിച്ചേക്കാം. സർക്കാർ ജോലിക്കാർക്ക് മികച്ച ദിവസമാണ്. ആജ്ഞാശക്തി മറ്റുള്ളവർ അംഗീകരിക്കും. ആർഭാട ജീവിതം നയിക്കുവാൻ ശ്രമിക്കും. വില കൂടിയ വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ മുതലായവയിൽ ശോഭിക്കുവാൻ സാധിക്കും. അടുത്തത് തൃട്ടാ നക്ഷത്രമാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റി കീർത്തി നേടും. സുഹൃത്തുക്കളിൽ നിന്നും വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും. കിടപ്പ് രോഗികൾക്കും ജീവിതശൈലി രോഗങ്ങളാൽ വലയുന്നവർക്കും നേരിയ ആശ്വാസം ലഭിക്കും. മിക്ക കാര്യങ്ങളിലും താൻ പോരിമ നിലനിർത്തും. സജ്ജനങ്ങളുടെ പിന്തുണ ലഭിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. അലച്ചിൽ കുറയും. കടം തീർക്കുവാനുള്ള ശ്രമം വിജയിക്കും. വൃദ്ധജനങ്ങളുടെ അംഗീകാരവും അനുഗ്രഹവും ലഭിക്കും. വിദ്യാർത്ഥികൾ പഠിപ്പിൽ മികവ് പുലർത്തും. സ്വന്തം തീരുമാനങ്ങളും നിലപാടുകളും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അർഹമാകും. കൊടുക്കൽ വാങ്ങലുകൾ കൃത്യത വേണം. പ്രമാണങ്ങളിലും പത്രങ്ങളിലും ഉടമ്പടികളിലും ഒപ്പുവെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.